ഹായ് ഫ്രണ്ട്സ്, ചിഞ്ചൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഡിഷ് വലിയവർക്കും കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് വെള്ളപ്പയറും കൊണ്ട്. അപ്പം ഇതിനാവശ്യം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. വെള്ളപ്പയർ, പിന്നെ തേങ്ങ, ശർക്കര, പിന്നെ ഏലക്ക, ഇവയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെള്ളപ്പയർ, ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ കുറച്ച് വെള്ളപ്പയർ എടുത്തിട്ട് അതിൽ ഒരു അര ഗ്ലാസ് വെള്ളം, എന്നുവെച്ചാൽ വല്ലാണ്ട് വെള്ളപ്പയർ വെന്ത് പോകരുത്, അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് വെള്ളം മതി എന്ന് പറയുന്നത്. അതിലേക്ക് ഒരു അച്ച് ശർക്കരയും കൂടി ഇടുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ വെള്ളപ്പയർ വേവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചത് ഇടുക. ഫ്ലെയിം കമ്മിയാക്കി തന്നെ വയ്ക്കുക. അത്യാവശ്യം വെള്ളപ്പയറൊക്കെ വെന്തു എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം കമ്മിയാക്കി വയ്ക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മളിത് ആറിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഉണ്ട പിടിക്കാം. ഇങ്ങനെ നമ്മൾ ലഡു പോലെ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാ നമ്മൾ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻസ് പറയാമെന്നുണ്ടെങ്കിൽ കമൻസ് പറയാം. താങ്ക് യു.